ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ട് കഴിഞ്ഞ 48 മണിക്കൂറിന് ശേഷം അരിക്കൊമ്പൻ എന്ന കാട്ടാനെ കണ്ടെത്തി. അതോടൊപ്പം തന്നെ അരിക്കൊമ്പൻ തിരികെ കേരളത്തിൽ വരാനുള്ള സാധ്യതകൾ മങ്ങുന്നു എന്ന് വേണം പറയാൻ. കേരള വനാതിർത്തിയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ പുറകിൽ വരെ എത്തിയ അരിക്കൊമ്പന്റെ സിഗ്നലുകൾ നഷ്ടമായിരുന്നു. ആന കേരളത്തിൽ പ്രവേശിച്ചു എന്ന വാർത്തയും വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇപ്പോൾ അരിക്കൊമ്പനെ കണ്ടെത്തുമ്പോൾ കേരള വനാതിർത്തിയുടെ എതിർദിശയിൽ, അതായത് അപ്പർ കോതിയാർ മുത്തുക്കുഴി ഭാഗത്തേക്കാണ് ആന സഞ്ചരിക്കുന്നതെന്നാണ് റേഡിയോ കോളിൽ നിന്നുള്ള സിഗ്നലുകൾ വ്യക്തമാക്കുന്നത്. ഏകദേശം 3.5 കിലോമീറ്റർ ആന സഞ്ചരിച്ചു എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ കളക്കാട് മുണ്ടൈന്തുറൈ ഭാഗത്തേക്കാണ് ആന നീങ്ങുന്നത്. മുൻപ് പെരിയാർ ടൈഗർ റിസർവ് വനത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ നേരെ എതിർദിശയിലേക്ക് സഞ്ചരിച്ച് മേഘമലയും അപ്പർ മണലാറും ചുറ്റിത്തിരിഞ്ഞ അരിക്കൊമ്പൻ തിരികെ അവനെ തുറന്നുവിട്ട പെരിയാർ ടൈഗർ റിസർവ് വനത്തിലെ സീനിയർ റോഡ് ഭാഗത്തേക്ക് വരികയും അവിടെ നിന്നും കമ്പം മേഖലയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഏറെക്കുറെ അതുപോലെ കളക്കാട് മുണ്ടൻതുറയിൽ നിന്നും കേരള വനാതിർത്തി വരെ പോയിട്ട് തിരികെ അവനെ തുറന്നുവിട്ട ഭാഗത്തേക്കാണ് അവൻ സഞ്ചരിക്കുന്നത്. അരിക്കൊമ്പന് ആവശ്യമായ വെള്ളവും ഭക്ഷണവും ലഭ്യമായതുകൊണ്ടാണ് അരിക്കൊമ്പൻ അധിക ദൂരം സഞ്ചരിക്കാത്തതെന്നാണ് തമിഴ്നാട് വനം വകുപ്പിന്റെ നിഗമനം.